ക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം വരവാ യുവിൻ ക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം

പ്രൈസ് പ്രൈസലോട്ട് കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒരുമിച്ചായിരിപ്പാൻ കർത്താവ് നൽകിയ വലിയ ഭാഗ്യത്തിനായി നമുക്ക് ഒരുമിച്ച് വലിയവനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ നാളുകളിൽ നമ്മളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തിയ വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്ക് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ചില ദിവസങ്ങളായി ബീഹാറിലെ ചർച്ചൻ്റെ പണി കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ച് ഇതിൻ്റെ പ്രധാന പ്രവർത്തകർ മടങ്ങി തിരിച്ചെത്തി ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അത് പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിച്ചു നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു വലിയ ആഗ്രഹമാണ് ഒരു കൊതിയാണ് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലായി ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ആരാധിക്കുന്നതിന് പകരമായി അവർക്കൊരു ആരാധനയ്ക്കുള്ള ഒരു സൗകര്യം ക്രമീകരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ആ ഉദ്യമം ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ വലിയ പ്രാർത്ഥനാ കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു നിങ്ങൾ പ്രത്യേകമായി ആ വിഷയത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിവിൽ കൊണ്ടുവരാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മളുടെ പ്രയർ ആണ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമാണ് ഒരു ദിവസമാണ് ഓഗസ്റ്റ് മാസം ഇരു പതിനഞ്ചാം തീയതിയും ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഈ വർഷം നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എറണാകുളത്ത് പൊന്നുരുന്നിയിലുള്ള മർത്തോമാ സഭയുടെ ഗൈഡൻസ് സെൻ്ററിലാണ് നമ്മൾ ഈ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഒരുമിച്ച് കൂടുന്നത് എറണാകുളത്ത് പൊന്നുരുന്നിയിലെ മർത്തോമാ സഭയുടെ ഗൈഡൻസ് സെൻറ്ററിൽ നമ്മൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് താല്പര്യമുള്ളവർ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ദൈവചനത്തെ ധ്യാനിച്ച് ഭാരതത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് സഭയെന്നോ സംഘടനയെന്നോ ഒരു വ്യത്യാസവും അതിനകത്തില്ല ദൈവസന്നതിയിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്ന ദൈവസന്നധിയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരും കടന്നു വരണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് കടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ഏഴ് വാക്യങ്ങൾ അതിലാറെ നമ്മൾ സംസാരിച്ചു ഏഴാമത്തെ മൊഴിയാണ് ഇന്ന് കൂടെ ഈ എപ്പിസോഡിൽ സംസാരിപ്പാനായിട്ട് ചിന്തിപ്പാനായിട്ട് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ ദൈവ മന്ദിരത്തിലെ തെരശ്ശീല നടുവേ ചിന്തിപ്പോയി യേശു അത്യുച്ചത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഇത് പറഞ്ഞിട്ട് ാണനെ വിട്ടു കർത്താവ് പറഞ്ഞ ഏഴ് മൊഴികളിൽ ഏഴാമത്തേത് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതും വളരെ ചിന്തോദ്ദീപകവും വളരെ ഗൗരവമുള്ളതുമായ ഒരു സെന്റൻസ് കർത്താവിൻ്റെ ആത്മാവിനെ അത് നൽകിയവന്റെ കരങ്ങളിൽ പരമേൽപ്പിച്ചു ഒരക്കെ നിലവിളിച്ച് അവൻ തൻ്റെ പ്രാണനെ വിട്ടു ഇത് പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടു വളരെ ശ്രദ്ധിക്കണം ദൈമക്കളെ കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ഔദ്യോഗികമായ ശുശ്രൂഷയിൽ നിന്നുള്ള വിരമിക്കൽ പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത നിയോഗത്തിൻ്റെ പ്രത്യക്ഷമായ വേർപെടൽ ആ നിയോഗത്തിൽ നിന്നുള്ള വേർവിരിയൽ ഒരിക്കലും ആ ശരീരത്തോടെ ഇനി ഈ ഭൂമിയിൽ കാണാൻ കഴിയാത്തതുപോലെയുള്ള അകലങ്ങളിലേക്കുള്ള മാറ്റം കത്താവിൻ്റെ വേർപാട് വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗം പിതാവേ എന്ന് വിളിക്കുന്നു പിതാവേ എന്റെ പിതാവേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ നമ്മളെ പോലെ നമ്മൾക്ക് തുല്യനായി നടന്നു കിടന്നു ഉറങ്ങി എഴുന്നേറ്റു ആഹാരം കഴിച്ചു ദൈനംദിന കാര്യങ്ങളിലേർപ്പെട്ടു ദിനചര്യകൾ ചെയ്തു പറഞ്ഞു പ്രസംഗിച്ചു ഉപദേശിച്ചു തർജനം ചെയ്തു താക്കീത് ചെയ്തു ചിലരെ പുറത്താക്കി ചിലരെ വാണിംഗ് കൊടുത്ത് നിർത്തി ഇങ്ങനെ ധാരാളം പ്രവർത്തികളിൽ കർത്താവ് ഏർപ്പെട്ടു മരിച്ചവരെ ഉയർപ്പിച്ചു കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു ചൈടന്മാർക്ക് കേൾവി കൊടുത്തു മൂകന്മാർക്ക് സംസാരശേഷി കൊടുത്തു രക്തസ്രവക്കാരിക്ക് സൗഖ്യം കൊടുത്തു കൂലിയായവർക്ക് നിവരാൻ ഭാഗ്യം കൊടുത്തു എന്നു വേണ്ട മൂന്നര വർഷം കൊണ്ട് മൂന്നു നൂറ്റാണ്ടുകൾക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദിവസം പോലും മെനക്കെടാതെ ചെയ്തു തീർത്തു ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ പിതാവേൽപ്പിച്ച ഏൽപ്പിച്ച നിയോഗത്തിന്റെ പൂർത്തീകരണത്തിനായി അധ്വാനിച്ചു ഇവിടെ നിന്ന് ഒരു ആലോചന പറയുവാൻ എൻ്റെ മനസ്സ് പിതാവ് പുത്രനെ ഏൽപ്പിച്ചത് പുത്രൻ നമ്മെ പിതാവ് പുത്രനെ ഏൽപ്പിച്ചത് പുത്രൻ നമ്മെ നേൽപ്പിച്ചിരിക്കുകയ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും അവൻ മമ്മ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് പറയണം സത്യം നീതി ന്യായം മരണം ജീവൻ വചനം ഇതിൻ്റെ എല്ലാം ഉൾക്കാഴ്ചകളിലേക്ക് ആത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് അതുപോലെ സംഭവിച്ചു അവൻ പോയി തൻ്റെ ആത്മാവ് ആത്മാവിനെ അയച്ചു അത് നൂറ്റി ഇരുപത് പേരുടെ മേൽ ഇറങ്ങി വന്നു അന്ന് മുതൽ പുതിയ തലങ്ങളിലേക്ക് മാറി ശിഷ്യന്മാർ മെനക്കെട്ടില്ല ും പകനും കൈമെയ് മറന്ന് ശുശ്രൂഷ നിർവഹിച്ചു കൊരിന്തിയാലേഖനം വായിക്കുമ്പോൾ പൗലോസിന്റെ ചില പദപ്രയോഗങ്ങളുണ്ട് കല്ലേറ് അടി ഉറക്കമടപ്പ് ജയിൽവാസം കപ്പൽ ഛേദം മൃഗയുദ്ധം ആപത്തുകൾ സഹോദരങ്ങളിൽ നിന്നും ആപത്ത് കാട്ടിലെ ആപത്ത് എന്നു വേണ്ട എന്തുമാത്രം പീഡകൾ അനുഭവിച്ച് ഞെരുക്കങ്ങൾ അനുഭവിച്ച് കയറി ചവിട്ടിക്കയറി കയറി മുൻപോട്ട് പോയി ഈ വേദനകളെല്ലാം ഏറ്റെടുത്തു ഈ സങ്കടങ്ങളെല്ലാം ആവഹിച്ചെടുത്തു ശിഷ്യന്മാർ അങ്ങനെ അനുഭവിക്കാൻ കാരണം കർത്താവേൽപ്പിച്ച നിയോഗം ുമ്പോൾ ഇത് സ്വാഭാവികം പിതാവ് ഏൽപ്പിച്ച നിയോഗം പുത്രനായവൻ ഏറ്റെടുത്തതിനാൽ അവനെ ലോകം വെറുതെ വിട്ടില്ല നന്നായി കൈകാര്യം ചെയ്തു ചെയ്യാത്ത കുറ്റം ആരോപിച്ചു ലോകചരിത്രത്തിൽ ഇന്നുവരെ ലോകത്തുള്ള ഒരു കോടതിയും ഈ മനുഷ്യനിൽ ഒരു കുറ്റം കാണുന്നില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടിട്ടുണ്ടാകും എന്നാൽ പീലാത്തോസിന്റെ ന്യായവിസ്താര സഭ ചെയ്തത് അങ്ങനെയല്ല പീലാത്തോസ് വിധി എഴുതി ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു ഇതെവിടെ നടന്നിട്ടുണ്ട് ഏത് ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട് ഈ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് പച്ചയായ മനുഷ്യനോട് പച്ചയായ ഇടപെടൽ അനീതിപരമായ ഇടപെടൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ ഏൽപ്പിച്ച ആ ജഡ്ജ്മെന്റ് ദൈവമക്കളെ പിതാവിന്റെ നിയോഗത്തിന് വേണ്ടി വന്നിട്ട് എന്ത് കിട്ടി നിയോഗത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നതിന് കാരണമായി തീർന്നത് അതിൻ്റെ മധ്യേ വന്നു ചേർന്നത് എല്ലാവരും അവനെ കൈവിടുന്ന സാഹചര്യം ക്രൂശ് ത്യാഗം പീഡ കഷ്ടത നിന്ന പരിഹാസം ഇതെല്ലാം സംഭവിച്ചു ഒരു നിയോഗത്തിൻ്റെ വിജയമെന്ന് പറയുന്നതിന് ഏറ്റെടുക്കുന്നതിനും വിജയിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും സമാപിക്കുന്നതിനും ഇടയിൽ സംഘർഷങ്ങളുണ്ട് ഏത് നിയോഗം ഏറ്റെടുത്താലും അതിന് സമാപ്തിക്ക് മുമ്പ് വിജയകരമായ പൂർത്തീകരണം സംഭവിക്കണമെങ്കിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കണം കഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകണം വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകണം സുഹൃത്തെ താങ്കൾ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ മേലുള്ള വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള താങ്കളുടെ പ്രയാണത്തിൽ മടുത്തു പോകരുത് മടുത്തു പോകരുത് വില കൊടുക്കേണ്ടി വന്നേക്കാം ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം സഹിക്കേണ്ടി വന്നേക്കാം കഷ്ടപ്പെടേണ്ടി വന്നേക്കാം എന്ത് സംഭവിച്ചാലും യേശു കർത്താവിൻ്റെ വലങ്കിൽ പിടിച്ച് മുന്നോട്ട് കുതിച്ചോളണം ഇത് എന്റെ ദൈവത്താൽ ഞാൻ ഈ വന്മതിൽ ചാടിക്കടക്കുമെന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അവരെ ഓവർകം ചെയ്യുന്നിടത്താണ് അത്ഭുതകരമായ ജയമുള്ളത് പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചതിന്റെ മുൻപിൽ അവനേറെ ത്യാഗങ്ങൾ അനുഭവിച്ചു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചു ഉള്ളംകാൽ മുതൽ ഉച്ച വരെ ഇനി അവന്റെ ശരീരത്തിൽ അടിക്കാൻ പാടുകളില്ലാത്തതുപോലെ അവനെ അതുപോലെ ദണ്ണിപ്പിച്ച ആ സംഭവങ്ങളെ നമ്മുടെ മുൻപാകെ വരച്ചിട്ടു എന്തിനെന്ന് ചോദിച്ചാൽ അവൻ നമ്മെ ഏൽപ്പിക്കുന്ന നിയോഗം പൂർത്തീകരിക്കാൻ ഈ ത്യാഗം ഏറ്റെടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഏതാണ് ആ ത്യാഗം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു അതാകുന്ന സുവിശേഷം അതാണ് നമുക്ക് കൈമാറിയിട്ട് പോയത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവാണ് അവനെ പ്രസംഗിക്കുക അവനെ അറിയിക്കുക ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വകരമായ നിയോഗം റിയിക്കുക എന്നുള്ളതാണ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ത്യാഗങ്ങളെ ഏറ്റെടുക്കണം ഒരുപക്ഷെ അതിൻ്റെ പരിസമാപ്തി ഇതുപോലെയാകാം അതുകൊണ്ട് ഓരോ ദിവസവും നാം ആഹാരം കഴിഞ്ഞ് രാത്രിയിൽ നമ്മുടെ ബെഡിലേക്ക് പോകുമ്പോൾ കിടക്കയിലേക്ക് പോകുമ്പോൾ ആ കിടക്കയിലെങ്കിലും അല്പസമയം ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം സുഹൃത്തെ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഈ രാത്രി എനിക്ക് മരണരാത്രിയായി പോയാൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ യേശു അപ്പച്ച കയ്യിൽ ഏൽപ്പിക്കണം ആ നാഥൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കണം പ്രാണൻ പോകും മുമ്പ് ഇവിടെ നാം വായിച്ചത് എങ്ങനെയാണ് ഇത് പറഞ്ഞിട്ട് പ്രാണന വിട്ടു ഇതാ ഭാഗ്യം ഇതാണ് ഭാഗ്യം എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു എന്നല്ല ജീവിച്ച കാലം കൊണ്ട് താങ്കളുടെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടേ പ്രാണനെ വിടാവ് സുഹൃത്തേ നമ്മൾക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ പ്രാണൻ നമ്മെ വിട്ടു പോകുന്നതെന്ന് അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കണം എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് പക്ഷേ അതിനു മുമ്പ് പറഞ്ഞൊരു പദമുണ്ട് എല്ലാം നിവർത്തിയായി എനിക്ക് ചെയ്യാവിന്നിടത്തോളം എന്നെ ഏൽപ്പിച്ച ഞാൻ ഏറ്റെടുത്ത ചെയ്യാമെന്ന് കൊടുത്ത എൻ്റെ സർവീസ് കർത്താവേ അതൊന്ന് തികച്ചിട്ട് വേല തികച്ചിട്ട് അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ എനിക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മുൻപിൽ ഈ സ്ക്രീനിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഒരു വലിയ ആഗ്രഹം ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശുശ്രൂഷയുടെ മുൻപിലായിരിക്കുമ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ മധ്യേ ജീവനുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ചേർക്കപ്പെടണമെന്ന് ഒത്തിരി കൊതിയുണ്ട് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ വിനയത്തോടെ അറിയിക്കുകയാണ് എന്നും മരിച്ചാലും വേലയുടെ മുൻപിൽ മരിക്കണം രണ്ട് എവിടെ വെച്ച് മരിച്ചാലും അത് ക്രൂശൻ്റെ ചുവട്ടിലായിരിക്കണം നമ്മുടെ പ്രാണനെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും മുമ്പ് ാണൻ വിട്ടുപോകും മുമ്പ് താങ്കളുടെ ആത്മാവിനെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം ദൈവമക്കളെ ഒരു നല്ല അന്ത്യം ഹൃദയത്തിൽ സ്വപ്നം കാണണം നല്ല സഭയിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു നിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി വെച്ചിട്ടുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈതിമാന്മാർക്കും വിശുദ്ധന്മാർക്കും വേണ്ടി വെച്ചിട്ടുള്ള നല്ല അന്ത്യം ഞങ്ങൾക്കും തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആത്മാവിനെ അവന്റെ കയ്യിലേൽപ്പിച്ച് പ്രാണനവിടാൻ എനിക്ക് ഭാഗ്യം തരണം അങ്കിൾമാരെ ആന്റിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അനുജന്മാരെ അനുജത്തിമാരെ പ്രായം നോക്കാതെ കടന്നു വരുന്ന മരണമെന്ന ആ പ്രത്യേക സംഭവത്തിന്റെ മുൻപിൽ നമ്മൾ തല ഉരിച്ചു കൊടുക്കുകയല്ലാതെ നോ പറയാൻ നമ്മളെ കൊണ്ടാകില്ല അത് എന്ന് എപ്പോൾ എവിടെ വെച്ച എന്നറിയില്ലായാൽ കർത്താവ് ക്രൂശിൽ കിടന്ന് ലോകജനതയോട് വിളിച്ചു പറഞ്ഞു കാണിച്ചു കൊടുത്തു പ്രാണൻ വിടുമുമ്പ് ആത്മാവിനെ തന്നവന്റെ കയ്യിലേൽപ്പിച്ചു ഏൽപ്പിച്ചു നാം മരിക്കും മുമ്പ് നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം നിങ്ങൾ ഒരിക്കലും തെറ്റിത്തിരിക്കരുത് ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം മരണത്തിന് ശേഷം അതിലെയും ഇതിലെയും പോയ ആത്മാവിനെ നമ്മുടേതായ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ആട്ടി ഊട്ടി സ്വർഗത്തിൽ കയറ്റാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ നിങ്ങളത് കണക്കാക്കരുത് അങ്ങനെയൊന്നും സാധിക്കില്ല ദൈവമക്കളെ സാധിക്കില്ല ഈ പോകും ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം പ്രാണൻ പോയിട്ട് പിന്നീട് ആത്മാവിനെ യാതനാ സ്ഥലത്ത് നിന്ന് ദൈവസനധിയിലേക്ക് ഉയർത്താമെന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ആ സബ്ജക്ട് ആ പഠിപ്പിക്കൽ അറിവില്ലായ്മയിൽ നിന്നോ റിവിൻ്റെ ആധിക്യത്തിൽ നിന്ന് വരുന്നതാണ് ഈ ദൈവവചനം കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു മരണത്തിന് മുൻപ് ആത്മാവിനെ അത് നൽകിയവന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് വേണം ഇവിടം വിട്ട് പ്രാണനെ വിട്ട് ഈ ലോകം വിട്ട് കടന്നു പോകാൻ ഒരു ക്രിയകൾക്കും ഒരു പ്രവൃത്തികൾക്കും മരിച്ചുപോയ ഒരു ആത്മാവിനെ യാതനാസ്ഥലമായ അഥമ പതാളത്തിൽ നിന്ന് സ്വർഗപ്രദീസായിലേക്ക് കയറ്റാൻ ഈ പുസ്തകത്തിൽ ഒരു മാർഗവുമില്ല സുഹൃത്തെ ഒരു മാർഗവുമില്ല വാമൊഴിയായോ പാരമ്പര്യങ്ങളായോ ചർവിതചർവണം ചെയ്ത് നമ്മുടെ കർമ്മങ്ങളിൽ പല കാര്യങ്ങൾ അലച്ചിട്ടുണ്ടാകാം കേട്ടിട്ടുണ്ടാകാം പക്ഷേ എന്ത് നമ്മൾ ആരിൽ നിന്ന് കേട്ടാലും എന്നിൽ നിന്ന് നിങ്ങൾ കേട്ടാലും ഏത് പാസ്റ്ററിൽ നിന്നോ ഏത് വൈദികരിൽ നിന്നോ ഏത് നേതൃത്വത്തിൽ നിന്നോ നിങ്ങൾ കേട്ടാലും അത് ശരിയോ തെറ്റോ എന്നറിയാൻ ഈ പുസ്തകത്തെ പോലെ മറ്റൊരു തെളിവില്ല ഇത് വായിച്ചു നോക്കണം ഇതിനുണ്ടോ ഇതിൻ പ്രകാരം നൂറ് വര ീ പറയുന്ന സെന്റൻസിന്റെ അടിയിൽ വരച്ചിട്ടേറെ പ്രാണന വിടു മുമ്പ് ഈ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവുമായി ഒന്നിപ്പിക്കണം അതിന് പറയുന്ന വേറൊരു വാക്ക് വീണ്ടും ജനിക്കണം ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ ചേരുമ്പോൾ ജനിക്കുന്ന കുഞ്ഞാണ് ദൈവ അങ്ങനെ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ നിശ്ചയമായും അവന്റെ പ്രാണൻ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടാലും നിത്യകൂടാരങ്ങളിൽ അബ്രഹാമിൻ്റെ മടിയിൽ നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരായിരിക്കുന്ന നിത്യസ്വർഗത്തിൽ നമ്മൾ കടന്നു ചെന്ന് അവരോടൊപ്പം നമ്മളും ചേരും ഒരു ദിവസം അവൻ മധ്യാകാശത്ത് കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവ് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മഹത്വമുള്ള ശരീരം ദ്രവത്വമുള്ള ശരീരത്തിൽ നിന്ന് പ്രാപിച്ച് അവനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്തോ ഒരു സൗഭാഗ്യം എത്രയോ സന്തോഷം എന്തോ ഒരു ആനന്ദം ദൈവമക്കളെ ഇതിൽ കവിഞ്ഞെന്തുണ്ട് നമ്മുടെ ആത്മാവിനെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചോളണം നാളിൽ ഏത് സമയത്ത് വേർപിരിയുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഒരു നാളിൽ അത് സംഭവിക്കും ദൈവവചനം ഇങ്ങനെ ചിന്തിക്കാത്തവരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു മൂഢ ഈ രാത്രി താങ്കളുടെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ ഈ വെട്ടി കൂട്ടിവെച്ചതല്ല ആർക്കാകും സുഹൃത്തെ ും ആരെടുക്കും ആര് കൊണ്ടുപോകും ആര് കൊണ്ടുപോകും മക്കളെ ജനിപ്പിച്ചു ഏക്കറുകൾ സമ്പാദിച്ചു ഒന്നോ രണ്ടോ പത്തോ അല്ല ഏക്കറുകൾ സമ്പാദിച്ചു അഞ്ചെട്ട് മക്കളുണ്ടായി വലിയ നിലപാടും കൊട്ടാരങ്ങളും ഉണ്ടായി എന്റെ യൗവനകാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ പോയി കണ്ട ഒരു കാഴ്ചയുണ്ട് ഒരു കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു ചെറിയ വീട്ടിൽ മക്കൾ ചേർന്ന് പിതാവിന്റെ കഴുത്ത് വെട്ടി അവയവങ്ങൾ വെട്ടി മീതെ മീതെ കൂട്ടി വെച്ചത് പോയി ഞങ്ങൾ കണ്ടു മക്കളാണ് ചെയ്തതെന്ന് സമൂഹം വിളിച്ചു പറഞ്ഞു ഒരു പിതാവിന്റെ ശോചനീയമായ അന്ത്യം എല്ലാം നേടിയില്ലേ പക്ഷെ എന്തുണ്ട് ഒന്നുമില്ല സ്നേഹിത എന്റെ നേരെ നോക്കാമോ ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ ഇന്ന് പോകുന്ന യാത്ര എവിടേക്കാണ് നാളത്തെ യാത്ര എവിടേക്കാണ് ഈ സുദീർഘമായ യാത്രയുടെ അന്തമെന്താകും താങ്കൾക്കറിയാമോ ഇല്ലായിരിക്കാം ആ വിലപ്പെട്ട ആത്മാവിനെ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടേ പോകാവൂ ഒരു നാളിൽ നമ്മുടെ പ്രാണം നമ്മളെ വിട്ടുപിരിയുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് സുരക്ഷിതമായ ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ കയ്യിൽ ഒരു നാളിൽ തല അതിനായി നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഏഴാമത്തെ തിരുമൊഴി തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേൽപ്പിച്ചു അവൻ തൻ്റെ പ്രാണനെ വിട്ടു പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്ത പിതാവേ ഇന്ന് ഈ സന്ദേശം കേട്ട അടിയൻ്റെ പ്രിയ പ്രേക്ഷകരെ അപ്പൻ്റെ പാതപീഠത്തിൽ വളരെ വിനിയത്തോടെ സമർപ്പിക്കുകയാണ് ഒരാത്മാവ് ഒരു ജീവിതം ഒരു നിത്യത ഇതിനിടയിലുള്ള അകലം അങ്ങയോടുകൂടി പൂർത്തീകരിപ്പാൻ എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നിസ്സഹായിക്കണം നിത്യജീവനെക്കുറിച്ചുള്ള വലിയ ബോധ്യം നീ കൊടുക്കണം ആത്മാവിനെ അങ്ങയുടെ തൃപാദത്തിൽ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ പ്രാണൻ വിട്ടുപോകും മുമ്പ് ആത്മാവിനെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ എൻ്റെ ഈ പ്രിയ പ്രേക്ഷകരെ എല്ലാം നീ അനുഗ്രഹിക്കണം അതിനായി നീ സംസാരിക്കണം നിത്യജീവന്റെ ഉറപ്പ് നീ കൊടുക്കണം ദൈവകൃപയിൽ സൂക്ഷിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ലളിയദാസന് ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിൽ സിലിഗുഡി ജില്ലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അവിടുത്തെ സന്താളി വിഭാഗക്കാരായിട്ടുള്ള നേപ്പാളികളായിട്ടുള്ള ബംഗാളികളായിട്ടുള്ള ആളുകളിടയിലെല്ലാം നമ്മൾ കടന്നു ചെന്ന് പ്രവർത്തിക്കാറുണ്ട് അവരുടെ നടുവിൽ ഹർത്താവിൻ്റെ തിരുസഭയെ പണിയാൻ അവിടെ വേറെ ചെയ്യുന്ന മിഷണറിയെ ദൈവം ഉപയോഗിക്കുന്നു നടത്തുന്നു വളർത്തുന്നു ഒരിക്കലും യാതൊരുവിധ സമ്മർദ്ദത്തിൻ്റെയോ നിർബന്ധത്തിൻ്റെയോ ധനസഹായത്തിൻ്റെയോ പിൻബലത്തിലല്ല നമ്മൾ ഒരു സ്ഥലത്തും ദൈവവേല ചെയ്യുന്നത് മറിച്ച് അനേകരുടെ പ്രാർത്ഥന അതിൻ്റെ ശക്തി അത് ഗ്രാമങ്ങളിൽ നാം കാണുകയാണ് ഗ്രാമവാസികൾ കൂട്ടത്തോടെ വലിയവനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് സമാധാനമുള്ള ജീവിതം നയിക്കുന്നു മദ്യപാനം പോലെയുള്ള വ്യഭിചാരം പോലെയുള്ള അവരുടെ വ്യക്തിപരമായ പാപങ്ങളിൽ നിന്ന് വിമുക്തരായി കഴിയുന്നു വെസ്റ്റ് ബംഗാളിൽ അഞ്ച് ഭാഷകൾ ആവശ്യമായിരിക്കുന്നു ഈ വിവിധ ഭാഷകൾക്കകത്ത് കഴിയുന്ന ആളുകളുടെ നടുവിൽ വേല ചെയ്യുന്ന വേലക്കാരെ നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു അവിടെ നമുക്കൊരു ആലയം ഉണ്ടാകണം അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുമല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ